പണ്ഡിറ്റ് കറുപ്പൻ വായനശാല നാടിന്റെ സർവകലാശാലയാണെന്ന് ടി എൻ പ്രതാപൻ എം പി. 40,000 പുസ്തകങ്ങളും 1,000 അംഗങ്ങളുമായി 115 വർഷം പിന്നിട്ട പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിന്റെ സർവകലാശാലയാണെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ പറഞ്ഞു. ആനാപ്പുഴയിൽ അക്ഷരശ്രീ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കനോലിനെയും കായലിനെയും ആസ്പദമാക്കി മനുഷ്യൻ അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാലം. പള്ളിക്കൂടങ്ങളിൽ പോലും അധസ്ഥിതനും ദുർബലനും പിന്നോക്കക്കാരനും പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം. കൊടുങ്ങല്ലൂര് കോവിലകം എന്ന് പറയുന്നത് ഇന്നും ലോക പ്രസിദ്ധമാണ്. ആ കാലത്ത് പോലും സംസ്കൃത ഭാഷ കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നൊരു കാലം. അങ്ങനെ ദുർബലന് കയറി ചെല്ലാൻ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ട കാലത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ വായിച്ചു വളരുക, വായിച്ചാലും മനുഷ്യൻ വളരും, വായിച്ചില്ലെങ്കിലും മനുഷ്യൻ വളരും, വായിച്ചാൽ വിളഞ്ഞു വളരും എന്നുള്ള കുഞ്ഞുണ്ണി മാഷിന്റെ വർത്തമാന ആധുനിക കാലഘട്ടത്തിലെ വർത്തമാനത്തിന് ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് യഥാർത്ഥത്തിൽ അർത്ഥം നൽകിയത് മഹാനായ പണ്ഡിറ്റ് കറപ്പൻ അവരാണ്. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ വൈകാരികമായി ശിരസ് ഉരുങ്ങിയ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ആനാപ്പുഴ ഭയങ്കരമായി മാറി, നമ്മുടെ കൊടുങ്ങല്ലൂര് മാറി, തൃശ്ശൂര് മാറി, കേരളം മാറി, ഇന്ത്യ മാറി, ലോകം മാറി. നമുക്കെല്ലാവർക്കും അറിവ് നമ്മുടെ കൈക്കുമ്പിളിലായൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതല്ലാത്തൊരു കാലം ഇന്ന് പഠിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട്, റിട്ടയർ ചെയ്ത അധ്യാപകരുണ്ട്, അഭിഭാഷകരുണ്ട്. പി ഭാസ്കരനെ പോലുള്ള കവികളെയും എം എൻ വിജയനെ പോലുള്ള ചിന്തകനെയും ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന പി കെ ഗോപാലകൃഷ്ണനെ പോലുള്ള ചരിത്രകാരനെയും ഗുരു ഗോപാലകൃഷ്ണനെ പോലുള്ള മഹാനായ നർത്തകനെയും ഡോക്ടർ തോമസ് ഐസക്, എസ് ശർമ്മ തുടങ്ങിയ ഭരണാധികാരികളെയും ആധുനിക കാലത്തെ ശ്രദ്ധേയനായ നമ്മിൽ നിന്നും വിട പറഞ്ഞ സച്ചി എന്ന ചലച്ചിത്രകാരനെയും രൂപപ്പെടുത്തിയ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിന്റെ സാംസ്കാരികമായ അടിത്തറയെ വിപുലീകരിക്കുകയും ചെയ്ത മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്ന് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വായനശാലയുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി 41 വ്യക്തികൾ 15,000 രൂപ വീതം സംഭാവന ചെയ്തു. പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള അലമാരകൾ പ്രത്യേകം സജ്ജമാക്കി ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന അക്ഷരശ്രീ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ എച്ച് ഹുസൈൻ, ബക്കർ മേത്തല, സെബാസ്റ്റ്യൻ, അക്ഷത് കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷനായ സമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും എൻ എച്ച് സാംസൺ നന്ദിയും പറഞ്ഞു. അക്ഷരശ്രീ സമർപ്പണം നടത്തിയ 41 പേരെയും ചടങ്ങിൽ ആദരിച്ചു.